Hi, Sade Mashanai. Geometrical patterns in the Itamata episode. Malsaratil Ningal Sraddikenda Kaidinala. Adubole Chilla Pudikail Yanganiana Ningalke Kuddha, Judges in the Sraddha Gitria, a Lingil Pariganana Gitria. Aba Matilla Vilna Vitis the Mai, Namalandaka Chayanam. Adinilla Chilla Pudikail of Mayana in the Vana. Judges and a swadi in Canada, Ningle the Pirimata Mund, Ningle the Wakugal Mund, Ningle the Avadana Mund, Ningle Nakia, a modeling day, a legitra tinde, perfection Mund. Ying and a Cherapum would first end the critical or a point ling and a two in the Kananda, Yedin Gudukanam. Upper our Manas and a swadi in the Cheragatagan. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ഈ പ്രാവശ്യം കൃത്യമായി പറഞ്ഞു തരുന്നത്. ഇവിടെ ജഡ്ജസിനെ സ്വാധീനിക്കാനല്ല പറയുന്നത്, ജഡ്ജസിന്റെ പരിഗണന നിങ്ങൾക്ക് കൂടുതൽ കിട്ടുന്ന രൂപത്തിൽ നിങ്ങൾ എങ്ങനെയാണ് അവിടെ പെരുമാറേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, പ്രസന്റേഷനിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ വീഡിയോ അവസാന നിമിഷത്തിൽ നിങ്ങൾക്ക് ഉപകാരമായി ഇരിക്കുമെന്ന് വിചാരിക്കുന്നു. ഒപ്പം ഒരുപാട് സബ്ജില്ലകളിൽ മത്സരങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു, കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച കുറേ കഴിഞ്ഞ് ഇനി വരുന്ന ആഴ്ചയും ഈ ദിവസങ്ങളിലും ഇന്നും നാളെ ആയിട്ടൊക്കെ ധാരാളം സബ്ജില്ലകളിൽ മത്സരങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ പല സബ്ജില്ലകളിൽ നിന്നും പല ഭാഗത്തുനിന്നും കുട്ടികൾ അവർക്ക് പിന്നെ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്, സെക്കൻഡ് കിട്ടിയിട്ടുണ്ട്, എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പിന്നെ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ ദയവായി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ചാനലിൽ ആ കമൻറ്റ് ബോക്സിൽ കയറി അപ്പോൾ കുട്ടിയുടെ പേര്, സ്കൂളിൻ്റെ പേര്, സബ്ജില്ലയുടെ പേര്, ജില്ലയുടെ പേര് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മത്സരത്തിൽ കിട്ടിയ സ്ഥാനവും അതുപോലെ ഗ്രേഡും അതിന് ഈ ചാനൽ ഏതെങ്കിലും തരത്തിൽ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യവും കൂടെ ഒന്ന് രേഖപ്പെടുത്തണം, കമൻറ്റിൽ രേഖപ്പെടുത്തണമെന്നൊന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം എത്ര പേർക്ക് ഈ ചാനൽ ഉപകാരപ്പെട്ട് എന്നറിയണം, അതുപോലെ മറ്റുള്ളവർക്കും അത് അറിയാൻ. കാരണം അടുത്ത കൊല്ലം നോക്കുമ്പോൾ ഇങ്ങനെയുള്ള ഏത് ചിത്രത്തിനാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് സമ്മാനം കിട്ടിയെന്നായിരിക്കും പലരും സെർച്ച് ചെയ്യുക. അതുപോലെ പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഇതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കുറച്ചും കൂടെ സബ്സ്ക്രൈബേഴ്സ് കിട്ടിയാൽ അത് ഈ ചാനലിന് വലിയൊരു ഗുണമാണ്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ കൂട്ടുകാരിലേക്കും അതുപോലെ മറ്റുള്ളവരിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ആ പൊടിക്കൈകൾ എന്തെല്ലാമാണെന്ന് നോക്കുക. അതായത് അവസാന നിമിഷം ഫസ്റ്റോ സെക്കൻഡോ അല്ലെങ്കിൽ സെക്കൻഡോ തേർഡോ എന്ന് തൂങ്ങി തൂങ്ങി നിൽക്കുന്ന അവസരത്തിൽ നമ്മളെ ജഡ്ജസിന് ഒരു ആക്കത്തൂക്കം എങ്ങോട്ട് പോകണം, അങ്ങനെയല്ലേ, ഒരു ആനുകൂല്യം എങ്ങോട്ട് പോകണം എന്ന് എങ്ങനെ അവരെ സ്വാധീനിക്കുന്നു എന്നുള്ള ചില ഘടകങ്ങൾ, പ്രധാനപ്പെട്ട ചില ഘടകങ്ങൾ നിങ്ങളുടെ പെരുമാറ്റത്തിൽ, പ്രസന്റേഷനിൽ, പിന്നെ അവതരണത്തിൽ, അവിടുന്ന് ആ പിന്നെ നിങ്ങൾ എക്സിബിറ്റ് ചെയ്യുമ്പോൾ ആ സാധനം എക്സിബിറ്റ് ചെയ്യുന്ന രീതി, നിങ്ങൾ നിൽക്കുന്ന സ്ഥലം, നിങ്ങൾ കാണിക്കുന്ന ചൂണ്ടിക്കാണിക്കുന്ന പോയിന്റ്, അതൊക്കെ നിങ്ങൾ എങ്ങനെ അത് ചൂണ്ടിക്കാണിക്കുന്നു, എന്ത് ഏത് ഉപകരണം ഉപയോഗിക്കുന്നു, എങ്ങനെ പെരുമാറുന്ന, ഇതൊക്കെ ജഡ്ജസിന് അവസാന നിമിഷം സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ആ ചില പൊടിക്കൈകളാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് അവസാന നിമിഷം സഹായകമാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഇന്ന് കൊണ്ട് അന്തരീക്ഷം വീണ്ടും ഒന്ന് ഈർപ്പം നിറഞ്ഞതായി മാറി. അപ്പോൾ പല സ്ഥലത്തും നല്ല മഴയാണ്, ഇവിടെയും രാവിലെ നല്ല മഴയായിരുന്നു. ഈ മഴ നമ്മുടെ ഈ കാലാവസ്ഥ, ഈർപ്പമുള്ള കാലാവസ്ഥ മേളയിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും. അതിന് ചില മുന്നൊരുക്കങ്ങളെല്ലാം നമ്മൾ നടത്തേണ്ടതുണ്ട്. അപ്പോൾ സംഘാടകർക്ക് അതിന് ചില പരിമിതികളുണ്ട്. നിങ്ങൾക്ക് ഒരുക്കുന്ന സംവിധാനങ്ങൾ എല്ലാവർക്കും ഉള്ള രൂപത്തിലേ ഓരോരുത്തർക്കും കിട്ടും. അപ്പോൾ നമ്മൾ അതിന് ഒന്ന് ഒരുങ്ങേണ്ടതുണ്ട്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ജ്യോമെട്രിക്കൽ ചാർട്ട് ചെയ്യുന്ന കുട്ടികളാണ്. കാരണം ജ്യോമെട്രിക്കൽ ചാർട്ടിൽ
വളരെ അന്തരീക്ഷത്തിലുള്ള ഈർപ്പം തന്നെ നമ്മുടെ ചിത്രത്തിന്റെ ഭംഗി കെടുത്താൻ ഒരു കാരണമാകും. ഈർപ്പം നിറഞ്ഞ അന്തരീക്ഷത്തിലാവുമ്പോൾ കളർ കൊടുക്കുമ്പോൾ കളർ മറ്റൊരു കളത്തിലേക്ക് പടരാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ സാധാരണ ഒരു വെയിലുള്ള അന്തരീക്ഷത്തിൽ വരും പോലെയല്ല, അപ്പോൾ പിന്നെ പേപ്പറിൽ നല്ല രീതിയിൽ തന്നെ നിൽക്കും. ഈർപ്പം നിറഞ്ഞ അന്തരീക്ഷമാണെങ്കിൽ മഴച്ചാറിലൊന്നും വേണമെന്നില്ല, അന്തരീക്ഷത്തിലുള്ള തണുപ്പ് കൊണ്ട് തന്നെ നമ്മൾ കളർ ചെയ്യുമ്പോൾ മഷി കൂടുതലാണെങ്കിൽ, ഇങ്ക് കൂടുതലാണെങ്കിൽ ചിലപ്പോൾ കളത്തിൻ്റെ പുറത്തേക്ക് പിന്നെ പടരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിർബന്ധമായി ഞാൻ മുമ്പ് പറയാറുണ്ട്, കുട്ടികൾ പിന്നെ ചിത്രം വരയ്ക്കുമ്പോൾ ഒരിക്കലും കൈ വലത് കൈയിൻ്റെ ഈ ഭാഗം, അതായത് പെന്നിങ്ങനെയാണ് പിടിക്കുന്നതെങ്കിൽ നമ്മൾ ഇത് ഈ ഭാഗം ചാർട്ടിലായിരിക്കും. അത് കളർ കൊടുത്ത സ്ഥലമാണെങ്കിൽ നമ്മളെ കളർ അടുത്തതായിട്ട് കളർ കൊടുക്കുമ്പോൾ കൈയിൻ്റെ ഈ ഭാഗത്തൊക്കെ കളർ വരും. നമ്മൾ ചാർട്ട് കൊടുത്ത കളർ കൈയിൻ്റെ ഈ ഭാഗത്ത് വരും. പിന്നെ ഇത് എവിടെയൊക്കെയാണോ വരുന്നത് അവിടെയൊക്കെ ആ കളർ ചെറുതായിട്ട് പടരും. എന്ന് വെച്ചാൽ ചാർട്ട് മൊത്തം പിന്നെ ഈ പറഞ്ഞ പോലെ പിന്നെ കൊളാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു A4 പേപ്പർ, വൈറ്റ് പേപ്പർ തന്നെയായിരിക്കണം, പിന്നെ ന്യൂസ് പേപ്പറിന്റെ കഷ്ണമൊന്നും പോലെ വൈറ്റ് പേപ്പർ, അത് ഒരു A4 പേപ്പർ മുഴുവനും വേണ്ട, ഒരു പകുതി മതി, പകുതി അല്ലെങ്കിൽ ഒരു നോട്ട് ബുക്കിലെ ഒരു പേജ് വെള്ളയായിരിക്കണം. അതെപ്പോഴും കയ്യിൻ്റെ അടിയിൽ കളർ കൊടുക്കുന്ന സമയത്ത് കയ്യിൻ്റെ അടിയിൽ നിർബന്ധമായിട്ടും വെക്കണം. കൈ എങ്ങോട്ടെല്ലാം നീങ്ങുന്നു അതിനനുസരിച്ച് ഈ പേപ്പറും നീങ്ങിപ്പോകണം. അപ്പോൾ കൈ ഡയറക്റ്റ് ആയിട്ട് കുത്തില്ല. രണ്ട് തരത്തിലാണ്, ഇനി വെയിൽ പിന്നെ അന്തരീക്ഷം കുറച്ച് പിന്നെ തണുപ്പ് കുറഞ്ഞ് വെയിലുള്ള അന്തരീക്ഷമാണെങ്കിലും കൈക്ക് വേർപ്പുണ്ടാകും. സാധാരണഗതിയിൽ പിന്നെ ഒരു നമ്മൾ കാണില്ലെങ്കിലും വേർപ്പിൻ്റെ ചെറിയൊരു അംശം ഉണ്ടാകും. ഇത് ചാർട്ടിലേക്ക് കുത്തുമ്പോൾ ഈ പറഞ്ഞ പോലെ കളറ് പടരാൻ ഇടയാകും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. മറ്റൊന്ന്, ബ്രഷ് പെന്നായാലും മാർക്കർ പെന്നായാലും നിങ്ങൾ ഉപയോഗിക്കുന്ന കളർ സെറ്റ് ഏതായാലും ഏറ്റവും പുതിയ സെറ്റ് അവിടെ നിന്ന് ആദ്യം ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറയുക. നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുതിയ സെറ്റ് തന്നിട്ടുണ്ടാവും, ആ പുതിയ സെറ്റും കൊണ്ട് സന്തോഷത്തോടു കൂടിയായിരിക്കും പോകുന്നത്. പക്ഷെ ഒരു അപകടം ഉള്ളത് എന്താ വെച്ചാൽ, പുതിയ സെറ്റിൽ അത് മാർക്കർ ആയിക്കോട്ടെ, ബ്രഷ് പെന്നായിക്കോട്ടെ, ഇനി പിന്നെ സ്കെച്ച് പെൻ സെറ്റ് ആയിക്കോട്ടെ, അതിൽ ഇങ്കിൻ്റെ ഫ്ലോ കൂടുതലായിരിക്കും പുതിയതായതുകൊണ്ട്. അപ്പോൾ നമ്മളെ കൺട്രോളിൽ ചിലപ്പം നിൽക്കണമെന്നില്ല. ചെറിയ കള ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കളത്തിൽ കളർ ഒതുങ്ങി നിൽക്കണമെന്നില്ല. അപ്പോൾ അതിനുള്ള മാർഗം എന്താ, നിങ്ങൾ തീർച്ചയായും അതുവരെ യൂസ് ചെയ്ത പഴയ സെറ്റ് തീർച്ചയായിട്ടും എടുക്കണം. അപ്പോൾ മഷീൻ്റെ ഫ്ലോ കുറഞ്ഞ് നമ്മൾ പലതവണ യൂസ് ചെയ്ത പെന്ന് ആ സെറ്റ് പുതിയ എന്തായാലും എടുത്തോ കുഴപ്പമില്ല, പക്ഷേ പഴയത് നിർബന്ധമായിട്ടും എടുക്കണം. എന്നിട്ട് കളർ ചെയ്ത് തുടങ്ങേണ്ടത് ആ പഴയ സെറ്റിലാണ്. അപ്പോൾ അറിയാം നിങ്ങൾക്ക് അന്തരീക്ഷത്തിൻ്റെ ഈർപ്പം കൊണ്ട് കൂടുതലായിട്ട് പിന്നെ പടരുന്നുണ്ടോ ഇല്ലയോ എന്ന്. പടരുന്ന അന്തരീക്ഷമാണെങ്കിൽ പുതിയ പെന്ന് ഉടനെ എടുക്കരുത്. ഇനി പഴയ പെന്ന് കൊണ്ട് കൊടുത്ത് ഓക്കെ ആണെന്ന് ബോധ്യമായാൽ തീർച്ചയായിട്ടും പുതിയത് ഉപയോഗിക്കാം. പക്ഷേ പുതിയത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, മഷിയിൽ അതിൻ്റെ ആദ്യഘട്ടത്തിൽ അതിൻ്റെ ഫ്ലോ കൂടുതലായിരിക്കും. അത് മാർക്കർ പെന്നാണെങ്കിലും സ്കെച്ച് പെന്നാണെങ്കിലും ബ്രഷ് പെന്നാണെങ്കിലും എല്ലാം ഈ പറഞ്ഞത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി അടുത്തത്, നമുക്ക് ഏറ്റവും വെളിച്ചം കിട്ടുന്ന ഭാഗത്ത് തന്നെയാണ് ഇരിക്കേണ്ടത്. ഏറ്റവും കൂടുതൽ വെളിച്ചം കിട്ടുന്ന ഭാഗത്ത് തന്നെയാണ്, പ്രത്യേകിച്ചും റൈറ്റ് ഹാൻഡ് ആയിരിക്കുമല്ലോ മിക്കവാറും കുട്ടികൾ വലത് കൈ കൊണ്ടായിരിക്കും ചെയ്യുന്നത്. അങ്ങനെയുള്ള കുട്ടികൾക്ക് തീർച്ചയായും വലത് വശത്തു നിന്നാണ് ലൈറ്റ് വരുന്നത്. അതായത് വലത് കൈ ഉപയോഗിച്ച് ചെയ്യുന്ന കുട്ടിയുടെ വലത് വശത്തു നിന്നാണ് ലൈറ്റ് വരേണ്ടത്. അപ്പോൾ നിങ്ങൾ നിൽക്കുന്നതിൻ്റെ വലത് വശത്തായിരിക്കണം ജനല്. നേരെ ഓപ്പോസിറ്റ് ഭാഗത്ത് ചെന്നിരുന്നാൽ എന്താണ്, സ്കെയിൽ വെച്ച് നമ്മൾ സൂക്ഷ്മതയോടെ അളക്കുമ്പം സ്കെയിലിൻ്റെ മറുവശത്തായിരിക്കും നല്ല വെളിച്ചം, നിങ്ങൾ അളക്കുന്ന ഭാഗം ഡാർക്കായിരിക്കും, നിഴലായിരിക്കും. ഇതൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഏറ്റവും നന്നായിട്ട് ഏറ്റവും പെർഫെക്റ്റായിട്ട് ചെയ്യണമെന്ന്
ഉദ്ദേശിക്കുന്ന കുട്ടികൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ ഇടയ്ക്ക് വെള്ളം കുടിക്കുന്ന ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും വാട്ടർ ബോട്ടിൽ നിങ്ങൾ കൊണ്ടുപോകും. പക്ഷേ നിങ്ങളെ കൈ തൊട്ടടുത്ത് നിങ്ങൾ ആ വെള്ളം വെക്കരുത്. കൈ എത്താത്ത അകലത്തിൽ കുറച്ച് ഒരു റൂമിന്റെ മൂലയിലോ മറ്റോ കൊണ്ടുവെക്കുക തന്നെ വേണം. വെള്ളം കുടിച്ച് കൈക്ക് നനവില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് വീണ്ടും വരേണ്ടത്. അപ്പോൾ കൂടെ ഒരു ടവൽ എന്തായാലും വേണം. ഇടക്കിടക്ക് പിന്നെ വിയർപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും നനവുണ്ടെങ്കിലും ഇല്ലെങ്കിലും കൈ തുടച്ച് റെഡിയാക്കണം. പിന്നെ ഒന്ന് സ്പീഡ് കൂട്ടാൻ, സാധാരണഗതിയിൽ ചെറിയ കുട്ടികളാണെങ്കിൽ ഗ്രാഫ് ആദ്യം പെൻസിൽ കൊണ്ട് വരച്ചതിന് ശേഷമാണ് സി ഡി മാർക്കർ കൊണ്ട് വരയ്ക്കുന്നത്. ഇത് കുറച്ച് പ്രാക്ടീസ് കൊണ്ട് ആദ്യം തന്നെ സി ഡി മാർക്കർ കൊണ്ട് വരക്കാൻ നിങ്ങൾക്ക് കഴിയും. അതിനുള്ള ധൈര്യം ഉണ്ടാകും. ആദ്യം തന്നെയാണ് നമുക്ക് സി ഡി മാർക്കർ കൊണ്ട് വരക്കുമ്പോൾ തെറ്റിപ്പോവോ എന്നുള്ളൊരു പേടി ഉണ്ടാകുക. അത് പ്രാക്ടീസ് കൊണ്ട് ശരിയാക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചധികം സമയം സേവ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ പെൻസിൽ കൊണ്ട് വരച്ച് തീർത്ത് പിന്നീട് സി ഡി മാർക്കർ കൊണ്ട് വരക്കാൻ പറ്റൂ. അപ്പോൾ ഒരുപാട് സമയം പോകും. മറ്റൊന്ന്, പെൻസില് അത്ര നല്ല സാധനമല്ല. പെൻസിൽ ഉപയോഗിക്കുന്ന പെൻസില് നിറം കുറഞ്ഞ പെൻസിലാവുന്നതാണ് നല്ലത്. പെൻസിലിൻ്റെ അറ്റം കരിയാണ്, കാർബൺ കരി തന്നെയാണത്. അപ്പോൾ ചില കുട്ടികൾ നിറം കൂടുതലുള്ള, അതായത് വരച്ചാൽ നല്ലോണം കാണുന്നൊരു കാണാൻ വേണ്ടി നിറം കൂടുതലുള്ള പെൻസിൽ ഉപയോഗിക്കുന്നുണ്ട്. നിറം കൂടുതലുള്ള പെൻസിൽ എന്ന് പറഞ്ഞാൽ അത്രയും കരി നിങ്ങളെ ചാർട്ടിലേക്ക് വന്നിട്ടുണ്ട് എന്നാണ്. അപ്പോൾ അത് നമ്മൾ കളർ കൊടുക്കുമ്പോൾ ഒക്കെ കൈയിൻ്റെ ഈ ഭാഗം ഇങ്ങനെ ആ ഭാഗത്തൂടെയാ പോവുക. അപ്പോൾ അവിടെയുള്ള പെൻസിലിൻ്റെ വര, ആ ബ്ലാക്ക്, അത് മൊത്തം ചാർട്ടിലേക്ക് ഒരു ബ്ലാക്കിൻ്റെ രൂപത്തിലേക്ക് ഒരു ഇരുണ്ട് കാണും. കൈയിൻ്റെ ഇവിടെയൊക്കെ കരിയായിരിക്കും. അപ്പോൾ കരി കൂടുതലുള്ള എന്ന് വെച്ചാൽ നിറം കൂടുതലുള്ള പെൻസിൽ ഉപയോഗിക്കരുത്. നിറം കുറഞ്ഞ പെൻസിൽ, ഷാർപ്പായിട്ടുള്ള പെൻസിലേ ഉപയോഗിക്കാവൂ. അപ്പോൾ വരച്ചാൽ കാണില്ല. അതിനാണ് നമ്മൾ സി ഡി മാർക്കർ കൊണ്ട് പിന്നെ വരയ്ക്കുന്നത്. ഇതെന്താണ് ചാർട്ടിൻ്റെ പെർഫെക്ഷനെ ബാധിക്കാനുള്ള എന്നെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിരുന്നത്. നിറം, നല്ല നിറമുള്ള പെൻസിൽ എന്ന് പറഞ്ഞാൽ അത്രയും കരി നിങ്ങളെ ചാർട്ടിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ ഞാൻ പലപ്പോഴും പിന്നെ പെർമനൻ്റ് മാർക്കർ, തടിച്ച ബോൾഡ് ആയിട്ടുള്ള പെർമനൻ്റ് മാർക്കർ ഉപയോഗിക്കാൻ പറയുന്നുണ്ടായിരുന്നു. പലവട്ടം ഞാൻ കാണിച്ചതാണ്. അത് എന്തായാലും ഒന്ന് നിങ്ങൾ കരുതണം. കാരണം ബ്ലാക്ക് കളറൊക്കെ ചിലപ്പോൾ ബോർഡറൊക്കെ കൊടുക്കുമ്പോൾ ആ അതിനപ്പുറം വൈറ്റ് ആയിരിക്കും, ബ്ലാക്കിൻ്റെ അപ്പുറം വൈറ്റ് ആയിരിക്കും. അവിടെ പെർഫെക്ഷൻ ഇല്ലാതെയാണ് ചില കളത്തിൻ്റെ ലേശം ഭാഗമൊക്കെ പുറത്തോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് ആയിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവസാന ഘട്ടം വര ആ ബ്ലാക്ക് തടിച്ച് പെർമനൻ്റ് മാർക്കർ കൊണ്ടായാലും നല്ലതാണ്. അപ്പോൾ കൃത്യമായിട്ട് ആ കളത്തിൽ ഒതുങ്ങി നിൽക്കുന്ന പോലെ തന്നെ നമുക്ക് തോന്നും. ഇതൊക്കെ അവസാന ചുട്ടുവിദ്യകളാണ്. പിന്നെ പലപ്പോഴും ഇന്നലെയും പലരും വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മളെ ഐവറി കാർഡിൻ്റെ നൈസായ ഭാഗത്താണോ അല്ല റഫായ ഭാഗത്താണോ വരക്കേണ്ടത്. അപ്പോൾ ശരിക്കും കട്ടിയുള്ള കാർഡ് ഷീറ്റ് ആണെങ്കിൽ, കട്ടിയുള്ള ജെ കെ കാർഡാണെങ്കിലും ഐവറി കാർഡാണെങ്കിലും അതിന് ഈ രണ്ട് സൈഡ് വ്യത്യസ്തത ഇല്ല. അത് രണ്ട് സൈഡും ഒരുപോലെ തന്നെയാണ്. നമ്മൾ സാധാരണ ചാർട്ടിന്, കട്ടി കുറഞ്ഞ ചാർട്ടിന് മാത്രമേ റഫ് പ്രതലവും നൈസ് പ്രതലവും ഉള്ളൂ എന്നുള്ള ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഐവറി കാർഡായാലും ക്വാളിറ്റി കൂടിയ കട്ടിയുള്ള ജെ കെ കാർഡ് അങ്ങനെയുള്ള ഷീറ്റുകൾക്ക് രണ്ട് സൈഡും ഒരുപോലെയായിരിക്കും. പിന്നെ അപൂർവം ചില പ്രസിൽ നിന്ന് കിട്ടുന്ന ഇൻവിറ്റേഷനൊക്കെ കിട്ടുന്ന സാധനം ഒരു ഭാഗം നൈസ് ഒരു ഭാഗം പിന്നെ ഇതൊക്കെ ആയിട്ട്, പക്ഷേ ആ മിനുസമുള്ള കാർഡല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് ഗ്ലേസിംഗ് ഉള്ള മിനുസമുള്ള കാർഡ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതൊരിക്കലും ഉപയോഗിക്കരുത്. ഗ്ലേസിംഗ് ഉള്ള കാർഡല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, സാധാരണ കാർഡാണ്. മറ്റൊന്ന്, ഞാൻ എന്നാ ഈ കഴിഞ്ഞ ഒരു മൂന്ന് നാല് മാസമായിട്ട് തുടർച്ചയായി വ്യത്യസ്ത സബ് ജില്ലകളിൽ, വ്യത്യസ്ത ജില്ലകളിൽ, വ്യത്യസ്ത സ്കൂളുകളിൽ ഒരു ദിവസം മുഴുവൻ പ്രോഗ്രാമിന് പോകാറുണ്ട്. അപ്പോൾ ഈ മേളയുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്കുള്ള ആ പരിശീലനം, ടീച്ചേഴ്സിനുള്ള പിന്നെ കാര്യങ്ങളും അതുപോലെ രക്ഷിതാക്കൾക്കുള്ള ക്ലാസ്സും ഒക്കെ ആയിട്ടാണ് പോകുന്നത്.
അപ്പോഴൊക്കെ വരുന്ന കുട്ടികളോട് മുഴുവൻ ഞാൻ ഇൻസ്ട്രുമെന്റ് ബോക്സ് നിർബന്ധമായിട്ട് എടുക്കണം എന്ന് പറഞ്ഞു. അവരെല്ലാം കൃത്യമായിട്ട് ബോക്സ് കൊണ്ടുവരും. അപ്പോഴാണ് അവിടുന്ന് ബോക്സ് തുറക്കുമ്പോഴാണ് അതിന്റെ രസം ഉണ്ടാകുക. അധിക സ്കൂളിൽ ഞാൻ കണ്ടത് ആടിപ്പോകുന്ന കോമ്പസാണ്. ഇത് മത്സരത്തിനെ വല്ലാതെ ബാധിക്കും. ആ കോമ്പസിന്റെ രണ്ട് കാലുകളും വളരെ നല്ല ശക്തിയിൽ വലിച്ചാലേ നീങ്ങാവൂ. അത്രയും ടൈറ്റ് ആയിട്ട് നിങ്ങൾ വീട്ടുന്നത് സ്ക്രൂ ഡ്രൈവർ വെച്ച്, മിക്കവാറും സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ വേണ്ടി വരും, ടൈറ്റ് ആക്കണം. അപ്പോൾ നന്നായിട്ട്, അതായത് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് അത് റേഡിയസ് കൂടാനും കുറയാനും പാടില്ല എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇത് വീട്ടിന്ന് പോകുന്നതിൻ്റെ മുമ്പേ നിങ്ങൾ രക്ഷിതാക്കൾ അല്ലെങ്കിൽ ടീച്ചേഴ്സ് ചെക്ക് ചെയ്യേണ്ടതാണ് കുട്ടീൻ്റെ കോമ്പസ്, ഏറ്റവും നല്ല കോമ്പസാണോ, അതൊന്നല്ല മറ്റൊരു കോമ്പസും കൂടെ അഡീഷണൽ ആയി കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ അളക്കാൻ ഉപയോഗിക്കുന്ന സ്കെയിൽ, മത്സരത്തിന് പോകുമ്പോൾ നിങ്ങൾ പുതിയ വാങ്ങുമെന്ന് വിചാരിക്കാം, പലപ്പോഴും ബോക്സിന്റെ അകത്തുള്ള സ്കെയിലില് അങ്കനുണ്ടാവില്ല, അടയാളം ഉണ്ടാവില്ല, പലതും അങ്ങ് മാഞ്ഞു പോയിട്ടുണ്ടാവും. 1, 2, 3 സെന്റിമീറ്ററോ അല്ലെ വരെയോ ഒന്നും ഉണ്ടാവില്ല. പലരും അത് ബോക്സ് തുറക്കുമ്പോ ഈ ഞാൻ കാണിച്ചു കൊടുക്കുമ്പോ അത് അറിയുന്നുള്ളൂ. അപ്പോ അതൊന്ന് രക്ഷിതാക്കളെ നിർബന്ധമായിട്ടും നോക്കണം. എന്താ നല്ല സ്കെയിൽ തന്നെ കൃത്യമായിട്ട് 0 മുതൽ അളക്കാൻ പറ്റുന്ന കൃത്യതയോടെയുള്ള, അവിടെ പ്ലാസ്റ്റിക് സ്കെയിലേ ഉള്ളൂ. പ്ലാസ്റ്റിക്കിനെതിരായിട്ട് ആണ് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള സ്കെയിൽ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് സ്കെയിലാണ്. കാരണം 0 സെന്റിമീറ്റർ വെച്ച് അളക്കാൻ പറ്റുന്ന മെറ്റൽ സ്കെയിലിന് പറ്റില്ല. മരത്തിന്റെ സ്കെയിലിന് ഒരു ദോഷമുണ്ട്, മരത്തിന്റെ സ്കെയിലിന് തിക്നെസ് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ ഏക്കുറസി കുറയും. യെസ്, അപ്പോ സ്കെയില് നന്നായിട്ട് പരിശോധിക്കണം. പിന്നെ ചില കുട്ടികളെ കോമ്പസ് കണ്ടിട്ടുണ്ട്, അടിവശം തേഞ്ഞിട്ടാണ് ഉണ്ടാവുക. എന്ന് വെച്ചാൽ ആ കോമ്പസിന്റെ നമ്മൾ പിന്നെ പേപ്പറിലേക്ക് കുത്തി ഇറക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അത് തേഞ്ഞിട്ട് ആണ് കാണുന്നത്. അത് കുട്ടികൾ ആദ്യം ചെയ്യുന്നതോ അല്ല കമ്പനിക്കാർ കുട്ടികളെ കൈമുറിയണ്ടെന്ന് വിചാരിച്ചിട്ട് എന്നെ ആ രൂപത്തിലാക്കി വെച്ചതൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. നമുക്ക് വേണ്ടത് ഏറ്റവും ഷാർപ്പായ നീഡിൽ, കറക്റ്റ് സൂചി പോലെ ആയിരിക്കണം അറ്റം. തൊട്ടാലങ്ങ് മുറിഞ്ഞു പോകണം, പക്ഷെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്ന കുട്ടിക്ക് അതിന്റെ കൈമുറിയൊന്നുമില്ല. അത് മുറിയുന്നതിന് പേടിച്ചിട്ട് രക്ഷിതാക്കളായിട്ട് അത് തേച്ചു കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ എന്താ ദോഷം വെച്ചാൽ, നമ്മൾ കോമ്പസ് കുത്തി വരയ്ക്കുന്ന നേരം ഇത് തെന്നിപ്പോകുന്നു, അതുപോലെ സ്കെയിലിൽ അളവെടുക്കുന്ന സമയത്ത് അവിടുന്ന് സ്ലിപ്പാവുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, സൂചി മുന പോലെ ആയിരിക്കണം ആ കോമ്പസിന്റെ മുന. അതിപ്പോ എനിക്ക് തോന്നുന്നു പുതിയ എല്ലാ സെറ്റിനെയും ആ നീഡിലിന് കവർ ഇടാനുണ്ട്. കവർ അപ്പോ കൈമുറിയൊന്നുമില്ല, ആവശ്യത്തിന് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ, തിരിച്ച് ആ കവറിലേക്ക് തന്നെ വെക്കും. ഒരിക്കലും കൈമുറിയൂ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അതിന്റെ അറ്റം തേച്ച് കളയരുത്, അത് വലിയ അപകടമാണ്. സ്ലിപ്പാവുന്നു, അത് സർക്കിള് വരക്കുമ്പോൾ കാണാം, കോമ്പസ് അങ്ങ് തെന്നിപ്പോന്നു. അപ്പോ ഈ കട്ടിയുള്ള ചാർട്ട്, നമ്മൾ ഉപയോഗിക്കുന്ന ഐവറി കാർഡാണെങ്കിൽ ഒരു പോയിന്റിൽ കുത്തി ഇറക്കാൻ പറ്റും, നമുക്ക് അമർത്തി ഇറക്കാൻ പറ്റും, അവിടുന്ന് തെന്നിപ്പോന്ന പ്രശ്നമില്ല. അതേസമയം സാധാരണ ചാർട്ടാണെങ്കിൽ കുത്തി ഇറക്കുമ്പോൾ ചാർട്ട് കീറിപ്പോകും. ഐവറി കാർഡാണെങ്കിൽ അല്ലെങ്കിൽ കട്ടിയുള്ള ജെ കെ കാർഡാണെങ്കിൽ ആ പ്രശ്നമില്ല, കുത്തിയാൽ അവിടെ നിൽക്കും, ചാർട്ട് കീറുമൊന്നുമില്ല. യെസ്, പിന്നെ മറ്റൊരു കാര്യം, സി ഡി മാർക്കർ ഉപയോഗിക്കുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതാണ്, സി ഡി മാർക്കർ ചിലപ്പോൾ കോമ്പസിന്റെ അകത്തിട്ട് നമുക്ക് വൃത്തഭാഗമൊക്കെ വരക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നെക്ക് ചെറുതായിട്ടുള്ള സി ഡി മാർക്കറാണ് നിങ്ങൾ കടയിൽ നിന്ന് നോക്കി വാങ്ങേണ്ടത്, കോമ്പസിൽ അത് പോകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ഇതൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞതാണ്, പക്ഷേ വീട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ഒന്നും കൂടി അത് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോ ഇനി നമ്മൾ മത്സരം തുടങ്ങി, നമ്മ രക്ഷിതാക്കള് ചിലപ്പോ കുട്ടികളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആദ്യം പോയിന്റിൽ ഇട്ട് കൊടുക്കുന്ന മുമ്പ് അങ്ങനെയൊക്കെ ചെയ്തിരുന്നു കേട്ടോ. എന്നോട് ഇപ്പോ ചില രക്ഷിതാക്കള് വിളിച്ചു ചോദിക്കുന്നുണ്ട്, നമ്പർ ചാർട്ടിന്റെ കള്ളി നമുക്ക് വീട്ടിൽ നിന്ന് വരച്ചോണ്ടോ കൂടെ എന്നൊക്കെ ഇപ്പോഴും ചോദിക്കുന്ന രക്ഷിതാക്കളുണ്ട്. അപ്പോ മത്സരത്തിന്റെ ഒരു ധാരണക്കുറവ് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അങ്ങനെ ചെയ്താൽ അത് ഇതൊരു പരീക്ഷ പോലെ തന്നെയാണ് കാണേണ്ടത്. പരീക്ഷക്ക് കോപ്പി അടിക്കുന്നതിന് തുല്യമാണ്. നിങ്ങളെ കുട്ടി കൊണ്ടുപോകുന്ന ചാർട്ട് പേപ്പറിൽ ഒരു പോയിന്റ് പോലും, ഒരൊറ്റ ഒരു പോയിന്റ് പോലും ഇടാൻ പാടില്ല. ഇനി സ്റ്റിൽ മോഡലിന് സാധനങ്ങൾ, ആ ബോർഡോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളോ, അതിലും
സൈസ് കഷ്ണങ്ങളാക്കി മുറിച്ചു കൊണ്ടുപോകാൻ പാടില്ല, അവിടുന്ന് അളന്ന് മുറിക്കേണ്ടതാണ്. അതുപോലെ ഒരു പോയിന്റ് ഇടാൻ പാടില്ല. ഇതൊക്കെ പരിശോധിക്കാൻ അവിടെ ആളുണ്ടാവും. അപ്പോ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ മത്സരത്തിൽ സത്യസന്ധത പുലർത്തുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മത്സരത്തിന്റെ നല്ല നടത്തിപ്പിന് അത് തീർച്ചയായും വേണം. അപ്പം ഒരു പോയിന്റ് പോലും നിങ്ങൾ കുട്ടിയെ സഹായിക്കാൻ വേണ്ടി നിങ്ങൾ ഇട്ടുകൊടുക്കരുത്. ചിലപ്പോൾ അറിയാതെയായിരിക്കും കുട്ടിക്ക് അത് കഴിയില്ല എന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ നിന്ന് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും തെറ്റാണ്, അങ്ങനെ ചെയ്യരുത്. ഓക്കെ, അപ്പോ നമുക്ക് ഒരു സ്ഥലം വേണം. നിങ്ങൾ 10 മണിക്കാണ് മത്സരം തുടങ്ങുന്നതെങ്കിൽ ഒരു 9:30 മുമ്പെങ്കിലും നിങ്ങൾ അവിടെ എത്തിയിരിക്കണം. നേരത്തെ എത്തിയാൽ മാത്രമേ നിങ്ങൾക്കൊരു നല്ല സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റൂ. അവസാന നിമിഷം ഓടി വരുന്ന കുട്ടി എവിടെയെങ്കിലും ഇരുന്നിട്ട്, ചിലപ്പോൾ വെളിച്ചമില്ലാത്ത ഭാഗമായിരിക്കും, പിന്നെ ഡെസ്കോ ബെഞ്ചോ ഒന്നും അതിനാവശ്യത്തിന് കിട്ടിയെന്ന് വരില്ല. ആ സമയത്ത് സംഘാടകരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവര് 100 തിരക്കിനിടയ്ക്ക് ഓടുന്നുണ്ടാവും. അപ്പോ കുറച്ചു നേരത്തെ 10 മണിക്കാണ് തുടങ്ങുന്നതെങ്കിൽ തീർച്ചയായും 9:30 മുമ്പ് നിങ്ങൾ ആ സ്പോട്ടിലെത്തി ഏതാണ് റൂം എന്നൊക്കെ കണ്ടുപിടിച്ച്, ചിലപ്പോൾ റൂമിന്റെ അകത്തേക്ക് നിങ്ങൾ ആ സമയത്ത് പ്രവേശിപ്പിക്കില്ല, ആ സമയത്തേ പ്രവേശിപ്പിക്കൂ. ഇനി നേരത്തെ പ്രവേശിപ്പിക്കാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ ഒരു നല്ല സ്ഥലം കണ്ടുപിടിക്കാം. പറ്റിയൊരു മേശയോ, അല്ലെങ്കിൽ ചിലപ്പം എല്ലാവർക്കും മേശ കിട്ടണമെന്നില്ല, പലരും നിലത്തിരുന്നായിരിക്കും. ജ്യോമെട്രിക്കൽ ചാർട്ട് ഏറ്റവും സേഫ് നിലത്തിരുന്ന് വരയ്ക്കുന്നതാണ്. ഡെസ്ക്, 2 ഡെസ്ക് ലെവലില്ലാത്ത ഡെസ്ക് ആയിരിക്കും ചിലപ്പോൾ. ഡെസ്കിന്റെ മറ്റേ അറ്റത്ത് മറ്റൊരു കുട്ടി വരയ്ക്കുന്നുണ്ടാവും. ആ കുട്ടി ഡെസ്ക് ഇളക്കുകയാണെങ്കിൽ, ഏതൊക്കെ കാരണം വെച്ചാൽ ഇളകി പോവുകയാണെങ്കിൽ ഇപ്പുറത്തെ കുട്ടീൻ്റെ ചിത്രത്തെ കൂടി അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ ഏറ്റവും സേഫ്റ്റി നിലമാണ്, ഫ്ലോറിൽ വെച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ചിലപ്പോൾ മണ്ണുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ തീർച്ചയായും അതിനു വേണ്ടി കുറച്ചധികം പഴയ ന്യൂസ് പേപ്പർ നിങ്ങൾ കരുതണം. അപ്പോൾ നിലം മിക്കവാറും സ്കൂളുകൾ ഇപ്പോൾ ടൈലിട്ട് നല്ല വൃത്തിയാക്കിയ തന്നെ ഇത് തന്നെയായിരിക്കും. അപ്പോൾ ഒന്ന് അവിടെ പൊടിയൊക്കെ തുടച്ച് ഈ ന്യൂസ് പേപ്പർ വിരിച്ചിട്ട് അവിടെ സ്ഥലം പിടിക്കുക. ഓക്കെ, അതുപോലെ പിന്നെ മോഡൽ ചെയ്യുന്നവർ ഒരു കത്തി, എല്ലാം നല്ല കത്തി തന്നെയാണ് കൊണ്ടുപോകേണ്ടത്. കത്തി അറ്റം പൊട്ടിച്ച് നിൽക്കാൻ പറ്റുന്ന കത്തിയായിരിക്കണം. മുറിച്ച് പോകുന്ന സമയത്ത് അറ്റം പൊട്ടിച്ച് നിൽക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള കത്തിയായിരിക്കണം. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും നന്നായിട്ട് മുറിക്കാൻ പറ്റുക ഗ്ലാസ് ഷീറ്റിന്റെ മേലെയാണ്. അപ്പോൾ ഗ്ലാസ് ഷീറ്റ് കൊണ്ടുപോവാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. അല്ലാതെ നമുക്ക് ഡെസ്കിൽ വെച്ച് മുറിക്കുമ്പോൾ അതിൻ്റെ പൊടി ഇളകും എന്നുള്ളതുകൊണ്ടാണ്, ആ പൊടി നമ്മളെ മോഡലാകും. ഇനി ഇത് എന്തൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്താലും നിങ്ങളെ പ്രസന്റേഷൻ എങ്ങനെ എന്നുള്ളതാണ് നിങ്ങളെ സ്ഥാനം നിർണയിക്കുന്ന ഒരു പ്രധാന ഘടകം. നമ്മൾ നല്ല ചിത്രം ഉണ്ടാക്കിയിട്ടുണ്ടാവും, വളരെ ഭംഗിയല്ല, കണ്ടാലും മനോഹരമായ ചിത്രമായിരിക്കും. പക്ഷെ അതിൽ കുട്ടി അതിലുള്ള ഗണിതാശയങ്ങളൊന്നും ജഡ്ജസിനോട് പറഞ്ഞില്ല എങ്കിൽ അതിൻ്റെ മാർക്ക് പോയി. ഒരു പിന്നെ ശരിക്കൊരു ജ്യോമെട്രിക്കൽ ചാർട്ട് ആണെങ്കിൽ അത് വിലയിരുത്തുന്നത് കുട്ടി വരച്ച ചിത്രത്തിൽ കുട്ടിക്ക് പഠിക്കാനുള്ള എന്തൊക്കെ ഗണിതാശയങ്ങൾ ഉണ്ട് ഒന്നതാണ് നോക്കുക. ജഡ്ജസ് എന്തൊക്കെ ഉണ്ട്, ഇത് കുട്ടി എത്രത്തോളം ഉൾക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട്, അതാണ് രണ്ടാമത്തത്. അതായത് പിന്നെ റിലേഷൻ വിത്ത് കരിക്കുലം, ആ പഠിക്കാനുള്ള പാഠഭാഗങ്ങൾ എന്തൊക്കെ ഈ ചിത്രത്തിലുണ്ട്. മറ്റൊന്ന് പ്രസന്റേഷൻ, കുട്ടി എങ്ങനെയാണ് ഇത് പ്രസന്റ് ചെയ്യുന്നത്, ഇവിടെയാണ് ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത്. പാഠഭാഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവണം, ഉണ്ടായാൽ മാത്രം പോരാ, അത് കുട്ടി കൃത്യമായി ഓരോന്നും തൊട്ട് പറഞ്ഞിരിക്കണം. തൊടുവാന്ന് പറയാൻ കൈ കൊണ്ടല്ല, ഒരു പെൻസിലിന്റെ മറ്റേ അറ്റം കൊണ്ട് അല്ലെ സ്കെയിലിന്റെ അറ്റം കൊണ്ട് മാത്രമേ തൊടാവൂ, കൈ കൊണ്ട് തൊടരുത്. നിങ്ങളെ മോഡലായാലും ചിത്രമായാലും ഒരിക്കലും കൈ കൊണ്ടോ കാലുകൊണ്ടോ ഒന്നും തൊടരുത്. കാലുകൊണ്ട് തൊടുന്ന വിദ്വാന്മാരുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ അപ്പോ പ്രസന്റേഷനാണ് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുക. അത് കൃത്യമായിട്ട് ഒരു 5 മിനിറ്റ് പറയാനുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് വീട്ടിൽ നിന്ന് ഒരുക്കി പ്രാക്ടീസ് കൊടുത്തിരിക്കണം. അത് ഇതിനടക്കം ചെയ്തിട്ടുണ്ടാവും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. മുമ്പൊന്നും അങ്ങനെയല്ല, മുമ്പ് കാലത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവരും ചിത്രം വരക്കലാണ്, അങ്ങ് വരച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തെന്നാണെന്ന് അറിയാണ്ടാണ് വരക്കുന്നത്. ഇത് എനിക്ക് പഠിക്കാനുള്ളതാണോ,
അല്ലാത്തതാണോ? ചിലപ്പോൾ ചേച്ചി വലിയ ക്ലാസ്സിൽ വരയ്ക്കുന്ന ചേച്ചി വരയ്ക്കുന്ന കണ്ടിട്ട് അനിയത്തി വരയ്ക്കുന്നുണ്ടാവും, അതുപോലെ പ്ലസ് ടുവിലുള്ള ചേട്ടൻ വരയ്ക്കുന്ന കണ്ടിട്ട് അച്ചിത്രായിരിക്കും എൽ പിക്കാരൻ വരയ്ക്കുന്നുണ്ടാവുക. എന്താണെന്ന് അറിയാണ്ട് എന്തെല്ലോ വരച്ചുകൊണ്ടാണ്. അപ്പോ ജഡ്ജസ് വന്നാല് കുറേ ചിത്രങ്ങൾ ഉണ്ടാവും, അന്ന് ഇത് കൃത്യമായി എന്താണ് ചെയ്യേണ്ടതെന്നുള്ള നിർദ്ദേശമൊന്നും അങ്ങനെ കിട്ടാറില്ല. അപ്പോൾ കൂട്ടത്തില് ഒരു നാലോ അഞ്ചോ ആറോ ചിത്രം എടുത്തിട്ട് നല്ല അവർക്ക് നല്ലതാണെന്ന് തോന്നുന്നു എടുത്തു വെച്ചതിന് ശേഷം ആ കുട്ടികളോടാണ് ഇത് ചോദിക്കുക. ഇന്ന് അങ്ങനെയല്ലാന്ന് ഞാൻ വിചാരിക്കുന്നു, കാരണം വരയ്ക്കുന്ന ഓരോ കുട്ടിക്കും 5 മിനിറ്റ് അവതരിപ്പിക്കാനുള്ള അവസരം ഉണ്ടാവണമെന്ന് തന്നെയാണ് മേലെ നിന്നുള്ള നിർദ്ദേശം. അപ്പോ ഓരോ കുട്ടിക്കും ഈ വരച്ച ചിത്രത്തിലുള്ള ഗണിതാശയം എനിക്ക് എൻ്റെ ക്ലാസ്സിൽ അല്ലെങ്കിൽ എൻ്റെ ആ വിഭാഗത്തിൽ യു പി ആണെങ്കിൽ 5, 6, 7 ക്ലാസ്സുകളിൽ പഠിക്കാനുള്ള പാഠഭാഗങ്ങളിൽ ഏതൊക്കെ ഈ ചിത്രത്തിൽ വരുന്നു എന്ന് കാണിച്ചു കൊടുക്കാനും അത് കൃത്യമായി ജഡ്ജസിനെ ബോധ്യപ്പെടുത്താനും കഴിയുന്നിടത്താണ് ഇന്ന് അങ്ങനെയാണ് ജഡ്ജ്മെന്റ്. മുമ്പത്തെ ജഡ്ജ്മെന്റ് ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ കൂട്ടത്തിലുള്ള നല്ലതാണെന്ന് തോന്നുന്ന തിരഞ്ഞെടുത്ത് അതിൽ ഏറ്റവും മികച്ചത് 1, 2, 3 സ്ഥാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയല്ല തന്നെ ഞാൻ വിശ്വസിക്കുന്നു, കാരണം ഓരോ കുട്ടിക്കും 5 മിനിറ്റ് അവതരിപ്പിക്കാനുള്ള അവസരം കിട്ടുന്ന രൂപത്തിലായിരിക്കും സംഘാടകർ ഒരുക്കിയിട്ടുണ്ടാവുക. ഇത് ജിയോമെട്രിക്കൽ ചാർട്ടിന്റെ കാര്യത്തിൽ മാത്രമല്ല മോഡലിന്റെ കാര്യത്തിൽ, മോഡൽ വളരെ ഭംഗിയായിട്ട് കുട്ടികൾ ചിലപ്പോൾ അമ്പലമായാലും പള്ളിയായാലും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷെ അതിന്റെ A to Z മാത്സ് കുട്ടിക്ക് അറിഞ്ഞിരിക്കണം. അതിൽ വെച്ച ഓരോ കഷ്ണവും അതിന്റെ നീളം, വീതി, ചുറ്റളവ്, അതിന്റെ ഏരിയ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ആ രൂപത്തിന്റെ പേര്, അതിന്റെ കോണളവുകൾ, എന്താണ് ആ കോണളവ് തമ്മിലെ ബന്ധം, ഇതൊക്കെ കുട്ടി അറിഞ്ഞിട്ട് മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ അത് വർക്ക് എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ ഉണ്ടാക്കുന്ന രൂപത്തിൽ കണക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റിയില്ലെങ്കിൽ അത് വർക്ക് എക്സ്പീരിയൻസ്, പ്രവൃത്തി പരിചയത്തിന്റെ ഒരു മോഡൽ മാത്രമായി മാറും. അപ്പോഴാണ് പല രക്ഷിതാക്കളും പറയുന്നത് എന്റെ കുട്ടി മറ്റേ കുട്ടീനാക്കളും വളരെ ഗംഭീരമായ സാധനം ഉണ്ടാക്കി, പക്ഷെ ഫസ്റ്റും കൊണ്ടും മറ്റും പോയി. ഇതെന്ത് ജഡ്ജ്മെന്റ് ആണ്? ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളെ കുട്ടി അതിലുള്ള ഗണിതാശയങ്ങൾ മുഴുവൻ പറഞ്ഞിരിക്കണം. കണക്ക് പഠിക്കാൻ വേണ്ടിയാണ് ഈ മോഡൽ ഉണ്ടാക്കുന്നത്. അതാണ് കുട്ടിക്ക് ക്ലാസ് പഠിക്കാനുള്ള അല്ലെങ്കിൽ ആ വിഭാഗത്ത് പഠിക്കാനുള്ള കണക്ക് പഠിക്കാൻ, അത് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മോഡൽ ഉണ്ടാക്കുന്നത്. കണക്ക് പഠിക്കാൻ വേണ്ടിയുള്ള മോഡലാണ്. ഈ മോഡൽ അവിടെ തീരുന്നില്ല. ഈ മോഡൽ കുട്ടി അവതരിപ്പിച്ച് സമ്മാനം കിട്ടിയാലും ഇല്ലെങ്കിലും തിരിച്ച് സ്കൂളിലേക്ക്, അവന്റെ ക്ലാസ്സിലേക്കും അപ്പുറത്തെ ക്ലാസ്സുകളിലേക്കും എല്ലാം പോയി അവിടെ ഇത് കണക്ക് പഠിപ്പിക്കാൻ വേണ്ടി ഒരു മോഡലായിട്ട് മാറേണ്ടതാണ്. അപ്പോഴാണ് ഈ മോഡലിനൊരു പുനരുപയോഗം വരുന്നത്. വേസ്റ്റ് മെറ്റീരിയൽ അല്ലാതാവുന്നത് അപ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ പ്ലാസ്റ്റിക്കിന്റെ സെലോ ടേപ്പ് ഒന്നും ഉപയോഗിക്കുന്നതിന് പ്രയാസം ഉണ്ടാവില്ല. നിങ്ങൾ അത് അവിടെ ഇട്ട് ചവിട്ടി പൊട്ടിക്കുന്നുണ്ടെങ്കിൽ അത് വേസ്റ്റാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഉണ്ടാക്കുന്ന ഏത് പ്രോഡക്റ്റും, അത് മോഡലായിക്കോട്ടെ, ജിയോമെട്രിക്കൽ ചാർട്ടായിക്കോട്ടെ, നമ്പർ ചാർട്ടായിക്കോട്ടെ, തിരിച്ച് നിങ്ങളെ സ്കൂളിലേക്ക്, നിങ്ങളെ ക്ലാസ് റൂമുകളിലേക്ക്, എല്ലാ കുട്ടികളും, സ്കൂളിലുള്ള മുഴുവൻ കുട്ടികളും കാണുന്ന രൂപത്തിലേക്ക് അത് എത്തിക്കണം. അതുപോലെ സബ്ജില്ലാ തലത്തിൽ ഫസ്റ്റ് കിട്ടുന്ന കുട്ടികളെ ആ ചാർട്ടും മോഡലും ഒക്കെ കഴിയുന്നു സബ്ജില്ലയിലുള്ള എല്ലാ കുട്ടികളും കാണണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അത് പക്ഷെ അങ്ങനെ ഒരു സംവിധാനം ഒരുക്കാനും പലവിധ തിരക്കുകൾക്കിടയിൽ കഴിയുന്നില്ല എന്നുള്ള, എന്തായാലും ഒരു മേള കഴിഞ്ഞാൽ അങ്ങനെ എല്ലാ ഈ ശാസ്ത്രമേളൻ്റെയും അതുപോലെ പ്രവൃത്തി പരിചയമേളൻ്റെയും ഒരു സബ്ജില്ലയിലുള്ള ഒന്നിച്ച് ഒരു സ്ഥലത്ത് വെച്ച് എല്ലാ കുട്ടികൾക്കും കാണാനുള്ള രൂപത്തിൽ സംവിധാനം ഒരുക്കുകയാണെങ്കിൽ ഇത് കൂടുതൽ, അതായത് ഒരു ഒന്നും കൂടെ ജനകീയമാകും. ഇപ്പോഴിത് ഇങ്ങനെ ജനകീയമായി വരികയാണ്. മുമ്പൊക്കെ എന്താണ് ജിയോമെട്രിക്കൽ ചാർട്ട് എന്ന് സാധാരണ രക്ഷിതാക്കൾക്കോ കുട്ടികൾക്കോ പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെടാത്ത ടീച്ചേഴ്സിനും അറിയില്ലായിരുന്നു. ഇപ്പോൾ കൃത്യമായിട്ട് അറിയാം എന്താണ് ജിയോമെട്രിക്കൽ ചാർട്ട്, എങ്ങനെയാണ് അത് ഒരുക്കേണ്ടത്, അവരുടെ പാഠഭാഗവുമായിട്ട് എങ്ങനെയാണ് അത് റിലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതറിഞ്ഞാൽ മാത്രമേ ഇത്തരം മേളകൾ കൊണ്ട് നമുക്ക് കുട്ടികൾക്ക് കിട്ടുന്ന ഗുണം തീർച്ചയായിട്ടും കിട്ടും. മോഡലിന്റെ കാര്യം അങ്ങനെ തന്നെയാണ്. വെറുതെ അമ്പലവും പള്ളിയും പാലും ഉണ്ടാക്കലല്ല, അതിൽ ഉപയോഗിക്കുന്ന ഓരോ കഷ്ണവും അതിൻ്റെ മേസ് ഉൾപ്പെടെ എല്ലാം, ഇനി ചതുര പെട്ടിയിലാണെങ്കിൽ അതിൻ്റെ വോളിയം,
അങ്ങനെ ഓരോ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെടുത്തി അത് എന്തൊക്കെ സാധ്യതയുണ്ട് അത് മുഴുവൻ അറിഞ്ഞിരിക്കണം. യെസ്, അപ്പോ നമ്മൾ പറഞ്ഞത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് പ്രസന്റേഷനാണ് ഏറ്റവും പ്രധാനം എന്നുള്ള തന്നെയാണ്. കുട്ടി അവതരിപ്പിക്കുന്നതിൽ തട്ടും തടവും ഇല്ലാതെ ഫ്ലോയിൽ വന്നോളണം, എങ്കിലേയും ജഡ്ജസും കേട്ട് നിൽക്കാൻ. അത് നമ്മളെ കാര്യമായാലും തന്നെയാണ്, ഒരു പ്രസംഗിക്കുന്ന ഒരു കുട്ടിയുടെ പ്രസംഗം കേട്ട് നിൽക്കണമെങ്കിൽ അത് നല്ല ഫ്ലോയിൽ, ആ ചിലത് ചില പ്രസംഗം അല്ലെങ്കിൽ നമ്മൾ പദ്യപാരായണം എന്തോ ആയിക്കോട്ടെ കവിതാപാരായണം, അത് കേട്ടിരിക്കണമെങ്കിൽ അതിനൊരു രസം വേണ്ടേ. ഇത് തപ്പിത്തടഞ്ഞ് എന്നാ അത്ര ഒരു ധൈര്യം ഇല്ലാതെ തെറ്റിപ്പോ തെറ്റിപ്പോ എന്നുള്ള പേടി പറയുന്ന കുട്ടീന്റെ അവതരണം അധിക സമയം കേട്ട് നിൽക്കാനാവില്ല. പിന്നെ കുട്ടിക്ക് സമയം കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കേട്ട് നിൽക്കുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായും നിങ്ങളെ കുട്ടീന്റെ പ്രസന്റേഷൻ ഏറ്റവും നന്നാക്കി എടുക്കണം. അപ്പോഴാണ് നേരത്തെ പറഞ്ഞ പോലെ ഇതിലും നന്നായി ചെയ്ത കുട്ടി അപ്പുറം ഉണ്ടായിട്ടും ഫസ്റ്റ് ഈ കുട്ടിക്ക് പോകുന്നതെന്നുള്ള ഒരു കാരണം ഇതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഓരോ പോയിന്റ് ഇങ്ങനെ പറഞ്ഞു പോവാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ അതുപോലെ മോഡൽ ഞാൻ പലപ്പോഴും മുമ്പും സൂചിപ്പിച്ചതാണ്, നമ്മൾ ഉണ്ടാക്കുന്ന വേസ്റ്റുകളുടെ ഉത്തരവാദിത്വം നമ്മൾ തന്നെ ഏറ്റെടുക്കണം. അത് കുട്ടികളെപ്പോലും, കുട്ടികൾ ഉണ്ടാക്കുന്ന മോഡൽ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് കഷ്ണങ്ങൾ മുറിഞ്ഞ് മുറിഞ്ഞ് താഴെ വീണിട്ടുണ്ടാകും. ഇത് ബോർഡ് ഐറ്റം ഒക്കെ ആണെങ്കിൽ അടുത്തുള്ള കുട്ടികൾ എന്താ ചെയ്യുക വെച്ചാൽ മുറിഞ്ഞ കഷ്ണം, ഞാൻ എന്നാ ഫോം ബോർഡിന്റെ കാര്യമാണ് പറയുന്നത്, മുമ്പ് തെർമോക്കോളിന് ഈ പ്രശ്നം ഉണ്ടായിരുന്നു, ആ കുട്ടികൾ എന്താ ചെയ്യുക വെച്ചാൽ ആ കഷ്ണം എടുത്തിട്ട് ഇങ്ങനെ പൊട്ടിക്കും, പൊട്ടിക്കുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാകും. ഇത് കേൾക്കാനുള്ള രസത്തിന് വേണ്ടിയിട്ട് ആ കഷ്ണങ്ങളെല്ലാം എടുത്തിട്ട് ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് നുറുക്കി നുറുക്കിയിട്ടു. ഇവരെ പണി കഴിഞ്ഞിട്ടായിരിക്കും അത് ചെയ്യുന്നുണ്ടാകുക. പക്ഷെ ജഡ്ജസ് വരുമ്പം കാണുന്ന എന്താ വെച്ചാൽ ഇത് മൊത്തം വേസ്റ്റായി കിടക്കുക. ആ വേസ്റ്റിൽ നിന്നിട്ടാണ് കുട്ടികൾ പറയുന്നത്. ജഡ്ജസ് ചവിട്ടി നിൽക്കേണ്ടതും വരേണ്ടതും എല്ലാം ഇങ്ങനെയുള്ള മോഡൽ ഉണ്ടാക്കിയ കഷ്ണങ്ങൾ ആ വേസ്റ്റിൽ നിന്നുകൊണ്ടാണ്. ഇത് നമ്മളെ കുട്ടികൾക്ക് പോകുന്നതിന് മുമ്പേ കൃത്യമായ നിർദ്ദേശം കൊടുത്തിരിക്കണം. നിങ്ങൾ ഉണ്ടാക്കിയ വേസ്റ്റ്, നിങ്ങൾ മുറിച്ചിട്ട കഷ്ണം ഒരൊറ്റ പീസ് പോലും അവിടെ ഉണ്ടാകാൻ പാടില്ല. മുഴുവൻ നമ്മളൊരു കടലാസ സഞ്ചി എന്തെങ്കിലും എടുക്കുവാണെങ്കിൽ അതിൻ്റെ അകത്തേക്ക് മുഴുവൻ എടുത്ത് അവിടെ തന്നെ വേസ്റ്റ് ഇടാനുള്ള പ്രത്യേക ബാസ്ക്കറ്റെല്ലാം സജ്ജീകരിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് ചെയ്യുന്നതിനിടക്കല്ല, എല്ലാ വർക്കും കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്ത് ഈ വേസ്റ്റ് മുഴുവൻ ആ പിന്നെ വേസ്റ്റ് ബിന്നിലേക്ക് കൊണ്ടിട്ടോളണം. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ ജഡ്ജസ് വരുമ്പം കാണുക നിങ്ങൾ നിൽക്കുന്ന ഒരു വേസ്റ്റിന്റെ മുകളിൽ, മാർക്ക് അത് സ്വാഭാവികമായും താഴോട്ടേ പോകൂ. എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഒരേ മാർക്കിൽ ഇങ്ങനെ ആടി ആടി നിൽക്കുന്ന ഒരു ഒന്നാണ്. ജഡ്ജസിന് സംശയം ഉണ്ടാകും, ഫസ്റ്റ് ഇതിന് കൊടുക്കണോ അതിന് കൊടുക്കണോ, രണ്ടും ഒന്നിനൊന്ന് മെച്ചമായിട്ട് നിൽക്കുന്നു. അപ്പോ ഈ ഘടകങ്ങളെല്ലാം പരിഗണിക്കപ്പെടുന്നതാണ്. ഒരു കുട്ടി വളരെ നീറ്റായിട്ട് ആ മേശ വെച്ചിട്ടുണ്ട്, മേശേന്റെ മുകളിൽ നല്ലൊരു മേശ വിരിയെല്ലാം വെച്ചിട്ട് നന്നായിട്ട് പിന്നെ ഒരുക്കി വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് മോഡൽ വെച്ചത്. മേശയിൽ മറ്റൊരു സാധനം ഉണ്ടാവരുത്, ചൂണ്ടിപ്പറയാനുള്ള ഒരു പെൻസിലോ സ്കെയിലോ മാത്രം. എന്നാൽ അടുത്ത കുട്ടീൻ്റെ അടുക്കൽ ചിലപ്പോൾ കുട്ടി നിൽക്കുന്ന ഈ പറഞ്ഞ പോലെ വേസ്റ്റിൽ മുറിച്ചിട്ടില്ല, സാധാരണഗതി കാണുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വേസ്റ്റിൽ നിന്നിട്ടായിരിക്കും അവനുണ്ടാക്കിയ സാധനത്തിന്റെ ഈ ബാക്കി, പിന്നെ കത്തി, സ്കെയില്, പെൻസില്, റബ്ബർ, കട്ടർ, ഇൻസ്ട്രുമെന്റ് ബോക്സ് ഇതെല്ലാം മേശയിൽ പല ഭാഗത്തായിട്ട് നിൽക്കുന്നുണ്ടാവും. അതിൻ്റെ ഇടക്കായിരിക്കും പിന്നെ മോഡൽ ഉണ്ടാകുക. രണ്ടും രണ്ട് തരത്തിലാണ് കാണുക. അപ്പോൾ അതിന് പ്രത്യേക മാർക്കൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെ തൂങ്ങി നിൽക്കുമ്പോൾ ഇവിടെയാണ് അതിന് കൊടുക്കണോ ഇതിന് കൊടുക്കണോ, രണ്ടും ഒരുപോലെ ഉണ്ടെങ്കിൽ ഒരാക്ക തൂക്കം ആർക്കാ കിട്ടുമെന്ന് നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ചു. അപ്പോ ഇതൊക്കെ ജഡ്ജസിനെ ബാധിക്കുന്ന, അവരെ മനോഭാവത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഈ മോഡൽ ഈ കുട്ടി എങ്ങനെ കാണുന്നു, മറ്റേ കുട്ടി എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. പിന്നെ പരിസരം വൃത്തിയാക്കുന്ന കാര്യത്തിൽ പിന്നെ ആദ്യത്തെ കുട്ടി എങ്ങനെ ചെയ്ത്, രണ്ടാമത്തെ കുട്ടി എങ്ങനെ ചെയ്ത്. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് ജഡ്ജ്മെന്റിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് എന്ന് നിങ്ങൾ ആലോചിക്കുക. പിന്നെ മറ്റൊന്ന്, പ്രസന്റേഷനുള്ള ശബ്ദം. ഞാൻ പറഞ്ഞു പറഞ്ഞ് എൻ്റെ ശബ്ദം വല്ലാണ്ട് അടഞ്ഞു വെച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മോഡല് നിർമ്മിക്കുന്ന സമയത്ത് നമ്മൾ ഒച്ചയുണ്ടാക്കണ്ട,
ചിത്രം വരയ്ക്കുന്ന 3 മണിക്കൂറോ അല്ലെ ബസ്സിലോ ആ സമയത്ത് നമ്മൾ ഒന്നും സംസാരിക്കില്ല, ഒരാളോട് ഒരു വസ്തുവും പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളെ ശബ്ദം ക്ലീനാണ്. ഇനി പുറത്തു പോയി, അതായത് 3 മണിക്കൂർ വർക്ക് ചെയ്ത് നമ്മൾ പിന്നെ ഭക്ഷണം കഴിക്കാൻ പോയി, ഭക്ഷണം കഴിക്കാൻ പോയി, ഭക്ഷണം കഴിച്ചിട്ടാണ് വരിക. മിക്കവാറും ജഡ്ജ്മെന്റ് അതിനുശേഷമായിരിക്കും. അപ്പോ നമ്മൾ ചെയ്യേണ്ടത് അവിടെ നിന്നുകൊണ്ട് ജഡ്ജസ് വരുമ്പോൾ ഞാൻ ഇതെങ്ങനെയാണ് പ്രസന്റ് ചെയ്യുക എന്നുള്ള മനസ്സിൽ അങ്ങനെ പറഞ്ഞുകൊള്ളണം. ഓരോന്നും ചൂണ്ടി ചൂണ്ടി തൊട്ട് തൊട്ട് കാണിച്ചുകൊണ്ട് നിങ്ങൾ അതാണ് ചെയ്യേണ്ടത്. അതേ അവസരത്തിൽ മറ്റു കുട്ടികൾ അവർ ചിലപ്പോൾ ഒച്ച ഉണ്ടാക്കി കളിക്കുന്നുണ്ടാവും, ഓടിക്കളിക്കുന്നുണ്ടാവും, ഈൻ്റെ ഇടയിൽ കൂടെ ഓടുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ കളിക്കുന്ന കുട്ടികളും ഉണ്ടാവും. അപ്പോൾ ഇത് കാര്യമായിട്ട് ഒരുങ്ങുന്ന കുട്ടികൾ നിങ്ങൾ ചെയ്യേണ്ടത് മറ്റെവിടെയും പോരുത്, നിങ്ങളുടെ അടുത്ത് തന്നെ ആ മോഡലിലെടുത്ത് തന്നെ നിൽക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓടിക്കളിക്കുന്ന കുട്ടികൾ തട്ടി വീഴ്ത്താനൊക്കെ സാധ്യതയുണ്ട്, അതൊക്കെ ജാഗ്രതയായി നിൽക്കണം. അപ്പോൾ ആ സമയം ജഡ്ജസ് വരുന്ന ചിലപ്പോൾ 1-2 മണിക്കൂറെല്ലാം വൈകിട്ടായിരിക്കും, ചിലപ്പോൾ 3 മണിക്കൂറെല്ലാം വൈകിട്ടായിരിക്കും വരുന്നത്. പക്ഷെ അത്രയും സമയം നിങ്ങൾ ക്ഷമയോടെ നിങ്ങളെ മനസ്സിൽ ഇത് മാത്രമായിരിക്കണം, ജഡ്ജസിന്റെ മുമ്പിൽ ഞാൻ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യേണ്ടത്. അത് പല തവണ ആ സമയം കൊണ്ട് നമുക്ക് പറഞ്ഞ് പറഞ്ഞ് മനസ്സ് പറഞ്ഞ് പറഞ്ഞ് പഠിക്കാം. അപ്പോൾ നല്ലൊരു ധൈര്യം ആ സമയത്തേക്ക് കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ചുട്ടുവിദ്യകൾ. പിന്നെ ഇന്നും ചില ടീച്ചേഴ്സ് അല്ലെങ്കിൽ രക്ഷിതാക്കൾ, രക്ഷിതാക്കൾ ചോദിച്ചിട്ടുണ്ടാവും, ബസ്സിലാണെങ്കിലും നമ്പർ ചാർട്ടാണെങ്കിലും പെൻസിൽ കൊണ്ട് എഴുതിക്കൂടെ, സ്കെച്ച് പെന്ന് കൊണ്ട് എഴുതിക്കൂടെ, സാധാരണ പെന്ന് കൊണ്ട് എഴുതിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ മുമ്പും ഞാൻ പലവട്ടം പറഞ്ഞ നമ്പർ ചാർട്ടായാലും ബസ്സിലായാലും അതിലെഴുതുന്ന മുഴുവൻ കാര്യങ്ങളും ചിസിൽ ടിപ്പ് മാർക്കർ, നമ്മൾ ടീച്ചേഴ്സ് ഉപയോഗിക്കുന്ന ചിസിൽ ടിപ്പ് മാർക്കർ, തടിച്ച മാർക്കർ, പെർമനന്റ് മാർക്കർ അല്ലേ, ചിസിൽ ടിപ്പ് കളർ മാർക്കർ, ആ കളർ മാർക്കർ തന്നെ ഡാർക്ക് കളറേ ഉപയോഗിക്കാവൂ. ബ്ലാക്ക്, ഡാർക്ക് ഗ്രീൻ, ഡാർക്ക് ബ്ലൂ, വയലറ്റ്, ബ്രൗണ്, റെഡ് പോലും കഴിയുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇത്രയാണ്, ഈ 5 എണ്ണമാണ് ഡാർക്കായിട്ടുള്ള കളർ സാധാരണ പെർമനന്റ് ചിസിൽ ടിപ്പ് കളർ മാർക്കറിൽ കാണാം. ഓറഞ്ച്, മഞ്ഞ അല്ലെ, ലൈറ്റ് ഗ്രീൻ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യരുത് കേട്ടോ. ചാർട്ടിൽ എഴുതേണ്ടത് കളർ മാർക്കർ ഉപയോഗിച്ചാണ്. ആ മാർക്കർ പിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് തീർച്ചയായും രക്ഷിതാക്കളും ടീച്ചേഴ്സും കുട്ടിക്ക് നന്നായിട്ട് പഠിപ്പിച്ചു കൊടുക്കണം. ഒരു 45 ഡിഗ്രി ചെരിവിൽ ആ ടിപ്പ് പിടിച്ച് കൃത്യമായിട്ട് എഴുതിയെങ്കിലേ നല്ല രൂപത്തിൽ എഴുത്തു വരൂ. അപ്പോൾ സ്കെച്ച് പെന്നല്ല, പെൻസിലല്ല, മാർക്കർ കൊണ്ട് തന്നെ എഴുതി ശീലിക്കണം. അപ്പോൾ വലിയ ചാർട്ടിന് നീളത്തിൽ മാർക്കർ കൊണ്ട് എഴുതുന്ന നേരം വളഞ്ഞു പോകും, അത് ഞാനായാലും വളഞ്ഞു പോകും. അപ്പോൾ എന്ത് ചെയ്യണോ, ഒരു 3 സെന്റിമീറ്റർ ഇടവിട്ടുകൊണ്ട് ഒരു സ്കെയിൽ കൊണ്ട് പെൻസിൽ കൊണ്ട് വരച്ചതിന് ശേഷം ആ വരയിൽ കൂടെ എഴുതുന്നതായിരിക്കും നല്ലത്. അപ്പോൾ 3 സെന്റിമീറ്റർ ഇടവിട്ട് വരാന്ന് പറയുമ്പോൾ ചില കുട്ടികൾ ആ 3 സെന്റിമീറ്റർ വലുപ്പത്തിലേക്ക് വരച്ചേളും. അതല്ലേ, 3 സെന്റിമീറ്റർ അക്ഷരത്തിന് വലുപ്പമല്ല വേണ്ടത്. 3 സെന്റിമീറ്റർ ഇടവിട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അക്ഷരത്തിന്റെ വലുപ്പം 1.5 സെന്റിമീറ്റർ മതി, എങ്കിൽ 2-ാമത്തെ വരയിലും എഴുതാം, ഇല്ലെങ്കിൽ ഒരു വരക്ക് ഒരു വര വിടേണ്ടി വരും, ചുരുങ്ങിയ കാര്യം മാത്രമേ അതിൽ എഴുതാൻ പറ്റൂ. അപ്പോൾ അത്ര ചക്കവണ്ണത്തിലൊന്നും എഴുതണ്ട, ഒരു 1.5 സെന്റിമീറ്റർ വലുപ്പത്തിൽ അതിൻ്റെ വലുപ്പം അതായിരിക്കണം. എന്നാലോ നമ്മൾ വരയുടെ ലെങ്തോ 3 സെന്റിമീറ്റർ ആയിരിക്കും, അപ്പോൾ വള്ളിയൊക്കെ കുറച്ച് ഉയരത്തിൽ. അങ്ങനെയാണെങ്കിൽ എല്ലാ വരയിലും നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നേരത്തെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പിന്നെ പസിലിനും അങ്ങനെ തന്നെയാണ്, ചോദ്യം ഉത്തരമില്ല, ചോദ്യം ഉത്തരത്തിലേക്ക് നയിക്കുന്ന സൂചനകൾ മാത്രം. ആ സൂചനകളാണ് ചാർട്ടിൽ ഞാൻ നമ്മൾ ഈ പറഞ്ഞ രൂപത്തിൽ അക്കൗട്ട് എഴുതുന്നത്. പിന്നെ നമ്മൾ ഉത്തരം പറയുന്നില്ല, ഉത്തരത്തിലേക്ക് എത്തുന്ന രീതിയാണ് അവതരിപ്പിക്കുന്നത്. യെസ് അതാണ് ജഡ്ജസിനെ ബോധ്യപ്പെടുത്തുന്നത്. ഏതൊക്കെ ഘട്ടങ്ങൾ മറികടന്ന് കൃത്യമായി യുക്തിചിന്ത, ലോജിക്കൽ തിങ്കിങ്ങിലൂടെ എങ്ങനെയാണ് ഇതിന് ഓരോ ഘട്ടായി മറികടന്ന് ഉത്തരത്തിലേക്ക് എത്തിച്ചേരുന്നത്, അവസാനം മാത്രമേ ഉത്തരത്തിലേക്ക് എത്താവൂ.
ആദ്യ ഉത്തരത്തിന്റെ ഒരു സൂചനയും ഉണ്ടാവരുത്. ഞാനിത് പറയാൻ കാരണം ചോദ്യം എഴുതിയിട്ട് വേഗം കൂട്ടി ഇതാ ഉത്തരവെന്നും പറഞ്ഞിട്ട് മറച്ചിട്ട് കാണിച്ചു കൊടുക്കുന്ന മുമ്പ് കണ്ടിട്ടുണ്ട്. അതൊരു പസിലേ അല്ല, ആ പസിലാടെ ചത്തുപോയി കേട്ടോ. ഓക്കെ, അപ്പോ നമ്പർ ചാർട്ട്, ആ അതുപോലെ നമ്പർ ചാർട്ട്. നമ്പർ ചാർട്ട് എന്ന് പറയുമ്പോൾ നമ്മളൊരു പുതിയ കാര്യം കണ്ടെത്തി അവതരിപ്പിക്കുകയാണ്. പുതിയൊരു സാധനം നമ്മൾ എന്തിലും പുതുമയുണ്ടാകണം, പുതുമയോടെ അവതരിപ്പിക്കുകയാണ് പുതിയൊരു കാര്യം. നമ്മൾ പഠിക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ട്, അതാത് ക്ലാസ്സുകളിൽ പഠിക്കുന്നുണ്ട്. പഠിക്കുന്ന കാര്യത്തിൽ നിന്നും തുടങ്ങി, പലപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണം, പഠിക്കുന്ന കാര്യത്തിൽ നിന്നും തുടങ്ങി അതിനപ്പുറത്തേക്കുള്ള അന്വേഷണമാണ് ഇത്തരം ഗണിതശാസ്ത്രമേളയിൽ കാണേണ്ടത്. അത് നമ്പർ ചാർട്ടാണെങ്കിലും പസിലാണെങ്കിലും അപ്പോഴാണ് ഇത് കുട്ടീന്റെ സ്റ്റാൻഡേർഡ് ഒന്ന് ഉയർന്നു പോയോ എന്ന് ആശങ്കപ്പെടണ്ട. കുട്ടി തുടങ്ങുന്നത് കുട്ടിക്ക് പഠിക്കാനുള്ള ക്ലാസ്സിലെ കാര്യങ്ങളിൽ നിന്നാണ്. അതിനപ്പുറത്തേക്ക് അന്വേഷണം നടത്തണ്ടെന്ന് ആരും പറയില്ല. അവിടുന്ന് തുടങ്ങണം. അല്ലാണ്ട് തീർത്തു ഹൈസ്കൂളിലെ കാര്യം ഒരു എൽ പിയിലോ യു പിയിലോ ഉള്ള കുട്ടി പറയേണ്ടതില്ല, കാരണം അത് ഹൈസ്കൂളുകാർ ചെയ്തോളൂ. പക്ഷേ ഇവിടുന്ന് തുടങ്ങിക്കൊണ്ട് ഹൈസ്കൂളിൽ നിന്ന് ഇന്ന കാര്യങ്ങളെല്ലാം വരും എന്നുള്ള രൂപത്തിൽ അത് മേലോട്ട് പോകുന്നതായി കാണിച്ചു കൊടുക്കുക. ഓക്കെ, പിന്നെ നമ്പർ ചാർട്ട്, പസില്, നമ്മളെ സ്റ്റിൽ മോഡൽ, പിന്നെ വരുന്നതാ വിട്ടത് പിന്നെ ജിയോമെട്രിക്കൽ ചാർട്ട്, ഇതൊക്കെ പറഞ്ഞ് ഇനിയിപ്പോൾ ഞാൻ പ്രധാനമായിട്ടും ഞാനൊരു പ്രൈമറി അധ്യാപകനായിരുന്നു എന്നുള്ള ഞാൻ പലരോടും എന്നാ പല മെസ്സേജിലും കാണിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കുട്ടികൾ പലപ്പോഴും ഗ്രൂപ്പ് പ്രോജക്റ്റും അതുപോലെ പിയർ കൺസ്ട്രക്ഷൻ, അപ്ലൈഡ് കൺസ്ട്രക്ഷൻ ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചുകൊണ്ടും അതിൻ്റെ സഹായിക്കണമെന്ന് പറഞ്ഞ് എനിക്ക് ഞാൻ നിസ്സഹായനാണ്. അപ്പോൾ ഞാൻ ആ മേഖലയിൽ കൈ തൊട്ടിട്ടില്ല. പക്ഷെ എൻ്റെ മകള് അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ചാനലിൽ തന്നെ ധാരാളം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കതിലേക്ക് പോയാൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കിട്ടും. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരെയാണ്. തീർച്ചയായും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവരും. അപ്പോൾ മത്സരിച്ച് ഈ ചാനലിൻ്റെ എന്തെങ്കിലും സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മത്സരത്തിൽ നേടിയ സ്ഥാനം, പ്രത്യേകിച്ചും കുട്ടിയുടെ പേര്, സ്കൂളിൻ്റെ പേര്, സബ്ജില്ലയുടെ പേര്, അതുപോലെ കിട്ടിയ സ്ഥാനവും ഗ്രേഡും ഇതൊന്ന് യൂട്യൂബിൽ ആ ലിങ്കിൽ ഒന്ന് കയറി കമൻ്റ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എന്നാൽ എത്ര പേർക്ക് ഏതൊക്കെ ചിത്രങ്ങൾ അവർക്ക് സഹായകമായി എന്നുള്ള എനിക്കും മറ്റുള്ളവർക്കും നോക്കിയാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.